ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളായിരിക്കുന്നത് കാട്ടാക്കടയുടെ സ്വന്തം ദേശീയോത്സവമായ കാട്ടാൽ പുസ്തകമേള 2023 കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടികളുള്ളത് നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഓടിച്ചല്ല, വിശദമായിട്ട് തന്നെ എന്തൊക്കെ പരിപാടിയുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോഴുള്ള ആർച്ചും സംഭവം ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ നല്ല കിടിലായിട്ടുണ്ട്. അപ്പോൾ നേരെ കയറി ചെല്ലുന്ന ആദ്യത്തെ സ്റ്റാളെന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ ഒരു വലിയൊരു സ്റ്റാളുണ്ട്. വളരെ വലിയൊരു സ്റ്റാളാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു സ്റ്റാളാണിത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പുസ്തകങ്ങളൊക്കെ നോക്കി വാങ്ങുന്നുണ്ട്. ഞാൻ ഒരു ബുക്കും വാങ്ങിച്ചിട്ടില്ല, പ്രത്യേകിച്ച് വായനാശീലം ഇല്ലാത്തതുകൊണ്ട് ഒരു ബുക്കും വാങ്ങാതെ വെറുതെ ഇങ്ങനെ പരതി നോക്കിക്കൊണ്ട് വെറുതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കുറേ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെയൊക്കെ കിടില കുറേ സ്റ്റാളുകളുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഒന്നും വലിയ പിടുത്തമില്ല, എല്ലാവരും നോട്ടീസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അടുത്ത ഏരിയയിലോട്ട് അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റങ്ങളൊക്കെ ഇവിടെ കാണാം. ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ തവണത്തെ കാലിൽ സ്റ്റാളുകൾ ഒരുപാട് കുറവാണ് എന്ന് എനിക്ക് തോന്നി. ഏകദേശം ഒരു പകുതിയോളം സ്റ്റാളുകളുടെ ഒരു കുറവുണ്ട് മുൻവർഷത്തേക്കാളിലും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാളുകളുടെ സാധനങ്ങളെല്ലാം ഒരുപാട് വിലക്കുറവ് എന്നൊന്നും പറയാൻ പറ്റില്ല. പുറത്തുള്ള അതേ വിലയാണോ അതിനേക്കാളും ഒരു 10 രൂപ കൂടുതലാണെങ്കിലൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ സംഗതി കൊള്ളാം, അച്ചാറിൻ്റെ ഒരു സെക്ഷനാണ്. എന്തായാലും ഒരുപാട് അച്ചാറുകൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ നോക്കി എടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നാരങ്ങ അച്ചാർ എടുത്തതായി കാണുന്ന ഈ നാരങ്ങ അച്ചാർ നമ്മൾ എടുത്തിട്ടുണ്ട്. സംഗതി കൊള്ളാം, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെന്ന് അവർക്ക് തന്നെ അറിയാം. എന്തായാലും സംഗതി കൊള്ളാം, അടിപൊളി ടേസ്റ്റാണ്. വെറൈറ്റിയുടെ ഇഷ്ടംപോലെ അച്ചാറുകൾ ഇരിപ്പുണ്ട്. കുറച്ച് അച്ചാർ വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മളത് ആ പേനകളുടെ വിശദമായ ഒരു പല ഡിസൈനിലുള്ള പല സൈസിലൊക്കെ ഉള്ള അടിപൊളി പേനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പുറത്തുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കിള്ളോ സെറ്റപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ ആദ്യത്തെ കവാടം ഞാൻ ആദ്യം കാണിച്ചതല്ല, അതിന് മുമ്പുള്ള ഒരു കവാടം ഒരു 2 ദിവസം മുമ്പ് സെറ്റ് ചെയ്തേ ഉള്ളൂ. ആദ്യത്തെ 1-2 ദിവസം ഇല്ലായിരുന്നു മെയിൻ കവാടം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതേ ഉള്ളൂ. സ്റ്റാളുകൾ പകുതിയോളം കുറവാണ്, പക്ഷേ ജനത്തിരക്കിന് ഒരു കുറവുമില്ല. കാട്ടാക്കടയുടെ ഏറ്റവും അടിപൊളി ഒരു പരിപാടി തന്നെ ഈ പുസ്തകമേള നമുക്ക് പറയാൻ പറ്റും. പുസ്തകങ്ങൾ ആരും വാങ്ങിയില്ലെങ്കിലും ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അന്യായ തിരക്കാണ്. പിന്നെ ഇത്തവണത്തെ പുസ്തകമേളയ്ക്ക് ഒരു വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ പുസ്തകമേള എന്ന് മാത്രം പറഞ്ഞാണ് പരസ്യം ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം പുസ്തക വ്യാപാര മേളയെന്നും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം അത് നല്ലതാണ്, കൊള്ളാം. വ്യാപാരികളുടെയൊക്കെ ഒരു വലിയൊരു സംഗമം സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരുപാട് ഐറ്റങ്ങളൊക്കെ കിട്ടും. പക്ഷേ എന്നാലും ഒരു വിഷമം, കഴിഞ്ഞ തവണത്തിൻ്റെ അത്ര സ്റ്റാളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ നടന്നു പോകുന്ന ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ഒരു ഇടുങ്ങിയ വഴിയാണ്. ഒരു ബൾക്ക് ആളുകളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന തട്ടിയൊക്കെ എടുത്ത് ദൂരെ കളയാം, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം വാങ്ങിച്ചത് കുറച്ച് അച്ചാറും വാങ്ങിച്ചു, പിന്നെ പഴയകാല കുറച്ച് മുട്ടായികളുടെ ഏരിയയിലോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുട്ടായിയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ 1-2 ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കവർ 20 രൂപ, 10 രൂപ, 30 രൂപയൊക്കെ അങ്ങനെ പല സൈസിൽ പല ഐറ്റങ്ങളൊക്കെ ആയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഐറ്റങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് വേറൊരു ഐറ്റം കൂടെ വാങ്ങണം. മുമ്പ് വന്നപ്പോൾ മുമ്പെന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോഴൊക്കെ നോക്കി നമ്മൾ ഇവിടെ നിന്ന് ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി, അതും കൂടെ വാങ്ങണം നമുക്ക്. വീട്ടിലത്തേക്ക് വേണ്ടി ഒരു വെട്ടോത്തി വാങ്ങാൻ വേണ്ടി ഒരു 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഇവിടെ വിലയൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോയതായിരുന്നു. അന്നൊരു അമ്മച്ചിയായിരുന്നു ഈ വെട്ടോത്തി കടയിൽ ഉണ്ടായിരുന്നത്. നല്ല സൈസിൽ ഉരുക്ക് ഇരുമ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് വേറൊരു അണ്ണനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കി വെച്ചിരുന്ന വെട്ടോത്തിയൊക്കെ കുറേ വെട്ടോത്തിയൊക്കെ എടുത്ത് കാണിച്ചിരുന്നു പലതരം വിലകളൊക്കെ. നമുക്കിഷ്ടപ്പെട്ടൊരു വെട്ടോത്തി വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ പിന്നെ ഭക്ഷണ സ്റ്റാളുകളുടെ ഒരു വമ്പിച്ച കുറേ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല. മുട്ടായികൾ നമ്മൾ നേരത്തെ വാങ്ങിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ട് പോവുകയാണ്. മുമ്പേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളങ്ങളും ഐസ്ക്രീമുകളൊക്കെ വാങ്ങിച്ച് കുടിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ച് അങ്ങനെ വാങ്ങാൻ വേണ്ടി തോന്നിയില്ല. ദാഹവും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കണ്ടുകൊണ്ട് നമ്മളങ്ങനെ പുറത്തുപോക്കി ഇറങ്ങുകയാണ്. പെട്രോളിനും ഡീസലിനൊക്കെ വമ്പിച്ച വിലക്കയറ്റമായതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള സാധനങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തിൻ്റെ കാലിൽ ഒരു 10 രൂപ വെച്ച് എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാലിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പാനിപ്പൂരി എല്ലാ സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ അതുപോലെ വിശാലമായിട്ടുള്ള ഒരു ചെടിത്തോട്ടമൊക്കെ നമ്മളെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ചെടികളൊക്കെ നോക്കി നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഒരു കാർണിവലിൻ്റെ എല്ലാ സെറ്റപ്പ് റൈഡുകളും ഇവിടെ ഉണ്ട്.
അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു വെറൈറ്റി ഐറ്റമാണ് ഒട്ടക സവാരി, കുതിര സവാരി. കുതിരയെക്കാളിലും അല്പം ഇവിടെ കുതിരപ്പുറത്തും കയറാൻ പേടിയുള്ളവർക്ക് ആനകാലിലും ചെറിയ പോണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഐറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ മൂന്ന് ഐറ്റങ്ങളിൽ കുതിര സവാരി നടത്താനുള്ള സെറ്റപ്പുണ്ട്. 50, 100, 150 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പം തന്നെ ഒരു കുട്ടിയും ഒരു രണ്ടുപേരായിട്ട് ഒട്ടക സവാരി നടത്താൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. ഒരു 7 ദിവസം സ്ഥിരം ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ വക സെറ്റപ്പ് കാര്യങ്ങളും ഇവിടെയുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങുന്ന പരിപാടികളൊന്നും കറക്റ്റ് സമയത്ത് തുടങ്ങുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഉദ്ഘാടന ദിവസം മാത്രമാണ് കറക്റ്റ് സമയത്ത്, കറക്റ്റ് സമയത്തല്ല, ഒരു 15-20 മിനിറ്റൊക്കെ താമസിച്ചുള്ളൂ. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ഒരൊറ്റ ദിവസം ഒരൊറ്റ പരിപാടി പോലും കറക്റ്റ് സമയത്ത് തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ എല്ലാ പരിപാടികളും തീരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3 മണി 4 മണിയൊക്കെ ആവാറുണ്ട് വെളുപ്പം കാലത്ത്. പക്ഷേ അതുവരെയും ജനപങ്കാളിത്തം ഒരു രക്ഷയില്ല. കാട്ടാക്കടക്കാരന്മാർ പൊളിയല്ലെന്ന് പറയും പോലെ ഒരു രക്ഷയില്ലാത്ത ജനതിരക്കാണ് ഇവിടെ ഉള്ളത്. അഞ്ഞലൂഞ്ഞാല് മുതൽ മരണക്കിണർ വരെയുണ്ട്. പിന്നെ കുറേ ഗെയിം ഷോകളുണ്ട്, ചപ്പുചവറ, എല്ലാ കാർണിവൽ മോഡിലുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അന്യായ ജലത്തിരക്കാണ്. ഇപ്പോൾ ഇനിയും 2 ദിവസം കൂടെ ഉള്ളൂ. വരാൻ പറ്റുന്നവരെല്ലാവരും കാട്ടാക്കടയിലോട്ട് വരിക, ഇത് അനുഭവിച്ച് തന്നെ അറിയുക. വരാൻ വേണ്ടി ടിക്കറ്റൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന റൈഡുകളിലൊക്കെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, അതും കൂടെ മനസ്സിലാക്കി വരിക. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ കാട്ടാക്കട പുസ്തകമേളയിലോട്ട് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറിയൊരു ലൈക്ക്, ഒരു കമൻറ്റും ഒക്കെ തന്നിട്ട് പോവുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, ബൈ.